വളരെയേറെ സന്തോഷമുണ്ട് തൃശ്ശൂർ അതിരൂപതയിൽ എൻ്റെ തന്നെ മുൻഗാമിയായിട്ടുള്ള റാഫേൽ തട്ടിൽ പിതാവ് മേജർ ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൽ എൻ്റെ മുൻഗാമിയായി എന്നുള്ളതല്ല അദ്ദേഹം സിറോ മലബാർ സഭ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിപ്രാഭവം തന്നെയാണ് ശംഷാബാദ് രൂപതയുടെ സ്ഥാപനത്തിന് വഴിതെളിച്ച നമ്മുടെ അതിരൂപത നമ്മുടെ സഭയുടെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് പരിശുദ്ധ പിതാവ് നിയമിച്ചാക്കിയ വ്യക്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതിനെ തുടർന്ന് ഷംഷാബാദ് എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട് അതിലൂടെ ഭാരത മുഴുവൻ സിറോ മലബാർ സഭയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചു ഈ ഈ രീതിയിൽ അദ്ദേഹം ഷംഷാബാദിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അതോടൊപ്പം ഇപ്പോഴും അദ്ദേഹം ഭാരതത്തിന് പുറത്തുള്ള ഇനിയും നമ്മുടെ രൂപതകളിലെ ഭാഗമാകാത്ത എല്ലാ വിശ്വാസികളുടെയും അപ്പസ്റ്റോ വിസിറ്റേറ്ററാണ് അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു തട്ടിൽ പിതാവിനെ ദൈവം എത്രയോ നേരത്തെ പടിപടിയായിട്ട് ഒരുക്കി ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ഇന്ന് കരുതുകയാണ് അദ്ദേഹം ഒരു വിസിറ്റേറ്റർ എന്ന നിലയിൽ ഭാരതത്തിലെ എല്ലാ ലത്തീൻ മലങ്കര രൂപതകളും നൂറ്റി എഴുപത്തഞ്ചോളം രൂപതകളും സന്ദർശിച്ചിട്ടുള്ളൊരു പിതാവ് ഒരു പക്ഷേത്താട്ടിൽ പിതാവായിരിക്കും അതെല്ലാം സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയിൽ സന്ദർശിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ദൈവം ഒരുക്കിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അദ്ദേഹം ഇനി തൃശ്ശൂർ അതിരൂപതയുടെ സ്വന്തം അല്ല വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ പിതാവുമായിട്ടുള്ളൊരു സൗഹൃദം എനിക്കുണ്ട് ഞാനൊരു അൾത്താര ബാലനായിരിക്കുമ്പോൾ അന്നത്തെ ഒരു ഷമ്മാശനായിട്ടുള്ള തട്ടിൽ പിതാവ് ഓർക്കുകയാണ് അന്ന് മുതലുള്ള ബന്ധം വളരെയേറെ ഓരോ വർഷം ചെല്ലും തോറും ദൃഢമായിട്ടേ ഉള്ളൂ ആ ഒരു സൗഹൃദം എന്നും സൂക്ഷിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹമാണല്ലോ മേരി മാതാ മേജർ സെമിനരിയുടെ ആദ്യത്തെ റെക്റ്റർ തൂങ്കുഴി പിതാവ് വിഭാവനം ചെയ്ത ആ സെമിനാരിക്ക് ഒരു അജപാലന ഔത്സുഖ്യത്തോടുകൂടിയുള്ള ഒരു പരിശീലന ശൈലി വികസിപ്പിച്ചെടുക്കാനായിട്ട് തട്ടിൽ പിതാവിന് സാധിച്ചിട്ടുണ്ട് അന്ന് തട്ടിൽ പിതാവിനോടൊപ്പം സഹപ്രവർത്തകനായിട്ട് ആ സെമിനരിയിൽ ദീർഘകാലം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു പിന്നീട് പിതാവിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനും ആസമിനേരി ഡയറക്ടറായി ഇത് എൻ്റെ വ്യക്തിപരമായ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ എൻ്റെ കുടുംബവുമായിട്ടും വളരെ അടുത്തൊരു ബന്ധം ഒരുപക്ഷെ എൻ്റെ അപ്പച്ചൻ്റെ സ്വന്തം മകനായിട്ട് കാണുന്ന അപ്പച്ചനെ വളരെ ചെറുപ്പത്തിലെ പിതാവ് മരിച്ചിട്ടുള്ള തട്ടിൽ പിതാവ് സ്വന്തം അപ്പനായിട്ട് കാണുന്ന ഒരു അനുഭവം എനിക്കുണ്ട് എന്നാൽ ഇന്ന് സിറോ മലബാർ സഭയുടെ തലവനും പിതാവും തലവനുമായിട്ടുള്ള തട്ടിൽ പിതാവ് ഇതിനെല്ലാം അതീതനായിട്ട് സിറോ മലബാർ സഭയിലെ ഏത് വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കും ശൈലികൾക്കും ഒക്കെ അപ്പുറത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സഭയുടെ പിതാവാണ് ദൈവം അങ്ങനെ നമുക്ക് നൽകിയിരിക്കുന്നു മാർത്തോമാലീഹായുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സിറോ മലബാർ സഭയെ നയിക്കുവാൻ പോകുന്ന തട്ടിൽ പിതാവ് തീർച്ചയായിട്ടും എല്ലാ മാർത്തോമാ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെയും പ്രിയപ്പെട്ട പിതാവായിട്ട് തുടരും തട്ടിൽ പിതാവ് തട്ടിൽ പിതാവായിട്ട് തന്നെ തുടരുമെന്നാണ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഹൃദയവിശാലതയും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും കഴിയുന്ന പുഞ്ചിരിയും നിരന്തരം അവസാന നിമിഷം വരെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നയിക്കാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പിതാവിന് ഇനിയും തുടർന്ന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു